എന്നെ നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നിങ്ങളെ അറിയാം. സിനിമാക്കാരുടെ വിചാരം അവരെന്തോ വലിയ സംഭവമാണ്. ഒന്നുമല്ല, ആ തോന്നല് സിനിമാക്കാർക്ക് വേണം, സിനിമാ സംവിധാനം വേണം. നിന്നെ കൂടെ താമസിപ്പിച്ച അടികൊള്ളുന്ന അവസ്ഥയാണല്ലോ. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ മാറി നിന്ന് ചിന്തിച്ചാൽ അവരെ ബാധിക്കുന്ന വിഷയമേ അല്ല സിനിമയല്ല, ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഇത്തരം വിമർശനങ്ങൾ. സിനിമ എന്ന് പറഞ്ഞ സാധനം തന്നെ ഇന്നത്തെ കാലത്ത് ഏത് ഒരു മനുഷ്യനും വേണ്ട. കണ്ട കോളിന് കുറെ കാലം കിടക്കേണ്ടതാ, ആരെയും വെറുപ്പിക്കണ്ട. സിനിമ കൊറോണ വന്ന സമയത്ത് നമുക്ക് ബാക്കി പല കാര്യങ്ങളും വേണ്ടി വന്നില്ലേ, സിനിമ ഇവിടെ ആർക്ക് വേണം? അല്ല, വലിയൊരു മനസ്സിന്റെ ഉടമയാണ് അത്രയ്ക്ക് സ്നേഹമാണ് ഇവന് എല്ലാവരുടെടുത്തും. ഇപ്പോഴത്തെ കഥാപാത്രങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുന്നേ, ചിരിക്കുന്ന ഒരുത്തനെ കാണാൻ പറ്റുന്നുണ്ടോ? സന്തോഷത്തോടെ സംസാരിക്കുന്ന ഒരാളെ കാണാൻ പറ്റുന്നുണ്ടോ? ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സാധനം ഇവന്റെ കയ്യിലുണ്ട്. അതെന്തോ ഇത് ഇരിക്കുന്നവരെ തോന്നിയിട്ടില്ല? ഒരു വളരെ ചുരുങ്ങിയ കുറെ ഓഡിയൻസിനെയും വെച്ചിട്ട് വന്നു കിടന്ന് കാണിക്കുന്ന ജാടയും സംസാരവും പൊതുജനത്തെ പരിഹസിക്കുന്ന ചില ആറ്റിറ്റ്യൂഡും ഒക്കെ കാണുമ്പോഴത്തേക്ക് ഇത് ആരാണ് ഇവര്? എല്ലാവരും ചെവിയിലും നുള്ളിക്കോ, ഈ പണിക്കൊരൊറ്റെണ്ണത്തിന് വെറുതെ വിടില്ല. ഇവ സംവിധാനം ആയാലെന്തോ, ഇവ നിർമ്മാതാവ് ആയാലെന്തോ, ഇവൻ നടനായാലും നാട്ടുകാർക്ക് എന്താണെന്നേ, ഇവന്റെ ചെലവിലാണ് നാട്ടുകാർ ജീവിക്കുന്നത്. സിനിമ വേണ്ടത് സിനിമാക്കാർക്കാണ്, അല്ല സിനിമ പൊതുജനങ്ങൾക്ക് ഈ സാധനം ഇവിടെ വേണമെന്നില്ല. അവന് വളരെ നാളുകളായി ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ സത്യങ്ങളാണ് അവ. സിനിമാക്കാർ എന്തോ വലിയ സംഭവമാണെന്ന് സിനിമാക്കാർ കരുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്നുമല്ല എന്ന റിയാലിറ്റി സിനിമാക്കാർ മനസ്സിലാക്കണം. പുണ്യം കിട്ടും ഈശ്വര, എന്റെ കാര്യത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണേ. പിന്നെ നീയേ ആ പ്ലാസ്റ്റർ പെട്ടെന്ന് അഴിക്കണ്ട, തൽക്കാലം ഒരു സേഫ്റ്റിക്ക് അത് അവിടെ ഇരിക്കട്ടെ.